Welcome back to our channel. This is Anpriya and you are watching my videos. Now, in this video, we are going to do a paper flower making. Now, in this crafty episode 9, now, in this crafty episode, we are going to start the vlog. Now, we are going to start the video. If you are subscribed to our channel, please subscribe to our channel. Please press the bell icon and press the bell icon. They bought a red color paper at Kuga. Nitadinati wrote a tendu 8 centimeter le Udu rectangle varakanum. In the tag, cut tega. Adin shesham, adi renda imadakuga. Ni adinda torana bagate. 1 centimeter, രണ്ട് ഭാഗത്തും അത് തുറന്നു വാത്ത രണ്ട് സൈഡിലും 1 centimeter മാർക്ക് ചെയ്ത് അത് ജോയിൻ ചെയ്യുക. ഇനി നമ്മൾ 1 centimeter അടയാളപ്പെടുത്തിയതിൻ്റെ മുകൾ ഭാഗത്ത് അതായത് 1 centimeter തട്ടാതെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. മുഴുവനായി ഇതേപോലെ കട്ട് ചെയ്യുക. ഇപ്പം മുഴുവനായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെയാണ് ഉണ്ടാവുക കട്ട് ചെയ്തതിന് ശേഷം. അതിനുശേഷം ഇത് നേരെ തിരിച്ച് മടക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് പശ തേച്ച് അത് ഒട്ടിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് യൂസ് ചെയ്ത മെറ്റീരിയൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഒരു ഗ്രീൻ കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു റെക്റ്റാങ്കിൾ മുറിച്ചെടുക്കണം. ഇത് ഫ്ലവറിൻ്റെ സ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലെടുക്കാം. ഞാൻ ഇപ്പോൾ ഇത്ര എടുക്കുന്നുള്ളൂ. അതിനുശേഷം അത് ഇതേപോലെ ചുരുട്ടുക. എന്നിട്ട് ഇത് പശ വെച്ച് ഒട്ടിക്കുക. അതിൻ്റെ രണ്ട് അറ്റത്തുമുള്ള ഭാഗങ്ങൾ മുറിച്ച് കളയുക. ഇനി നമ്മൾ നേരത്തെ
ആക്കി വെച്ച റെഡ് കളർ പേപ്പർ ഇതേപോലെ പശ തേച്ച് ആ സ്റ്റിക്കിൽ ഒട്ടിക്കുക. ക്രാഫ്റ്റി എപ്പിസോഡ് തീർന്നതിന് ശേഷം നമ്മൾ ഈ എപ്പിസോഡ്സിലുണ്ടാക്കിയ എല്ലാ സാധനങ്ങളുടെയും ഒരു വീഡിയോ ഇടുന്നതാണ്, ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ ഇനി അതിന് ചുറ്റും ഇങ്ങനെ ചുറ്റിക്കൊടുക്കുക. ഒരു രണ്ട് ടേണ് ആ മുകൾ ഭാഗത്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് താഴേക്ക് താഴേക്ക് ചുറ്റിക്കൊടുക്കുക. ഇപ്പോൾ നമ്മൾ മുഴുവനായി ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്ത ഗ്രീൻ പേപ്പറിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ഫ്ലവറിൻ്റെ ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലീഫ് ഉണ്ടാക്കുക. ഞാനിപ്പം ഇതേപോലെ മടക്കി രണ്ട് ലീഫ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് പശ വെച്ച ആ സ്റ്റിക്കിൽ ഒട്ടിക്കുക. ഇപ്പോൾ നമ്മുടെ ഫ്ലവർ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ വേറെ രണ്ട് മൂന്നെണ്ണം ആക്കിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്താകുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.